ഞാൻ അവിവാഹിതയൊന്നുമല്ല. എന്നേക്കാൾ വലിയൊരു മകനും എനിക്കുണ്ട്. നടി പ്രസീത, ബഡായി അമ്മായി. ബഡായി ബംഗ്ലാവിലെ അമ്മായിയാകുന്നതിനു മുന്നേ പ്രസീത തന്റെ കരുത്തും കഴിവും മലയാള സിനിമയ്ക്ക് നൽകിയതാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നതോടെയാണ് പലരും അറിയുന്നത് പ്രസീത വിവാഹിതയും തന്നെക്കാൾ വലിയൊരു മകന്റെ അമ്മയുമാണെന്ന്. സിനിമയിലും ടെലിവിഷനിലും ചിരിപ്പിക്കുന്ന മുഖമാണ് പ്രസീത മേനോന്റേത്. മൂന്നാം മുറയിലൂടെ ബാലതാരമായി സിനിമയിലെത്തിയ പ്രസീത ക്യാരക്ടർ വേഷങ്ങളിലൂടെയാണ് മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. അഭിനയത്തിൽ സജീവമായി നിൽക്കുന്നതിനിടയിൽ തന്നെ പ്രസീത നിയമപഠനത്തിനും സമയം കണ്ടെത്തി. 2005 അഭിഭാഷകയായി എൻറോൾ ചെയ്ത പ്രസീത ആദ്യം അച്ഛനൊപ്പമാണ് പ്രാക്ടീസ് തുടങ്ങിയത്. പിന്നീട് കോർപ്പറേറ്റ് നിയമത്തിൽ സ്പെഷ്യലൈസ് ചെയ്തു. സ്ക്രീനിൽ ചിരിപ്പിക്കുകയും ജീവിതത്തിൽ ഏറെ വായനയും വിശകലനവും ആവശ്യമായ ഒരു പ്രൊഫഷനിൽ പേരെടുക്കുകയും ചെയ്ത പ്രസീത സിനിമാ നിർമ്മാണത്തിലേക്കും ചുവടുവയ്ക്കുകയാണ്. RGM വെഞ്ചേഴ്സ് എന്ന പേരിൽ തുടക്കമിട്ട പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളുമായി ഓടി നടക്കുകയാണ് താരസുന്ദരി. ടെലിവിഷനിൽ വലിയ സ്വീകാര്യത എനിക്ക് നേടിത്തന്ന കഥാപാത്രമാണ് ബഡായി ബംഗ്ലാവിലെ അമ്മായി. അവിവാഹിതയും ഭക്ഷണപ്രേമിയുമായ ആ കഥാപാത്രത്തെ പോലെയാണ് ശരിക്കും ഞാനെന്ന് കരുതുന്നവരുണ്ട്. അത്രയും ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു ആ കഥാപാത്രത്തിന്. അത് ഹിറ്റായപ്പോൾ ചാനലിന്റെ ഓഫീസിലേക്ക് എനിക്ക് കല്യാണാലോചന വരെ വന്നിട്ടുണ്ട്. ഈ അടുത്ത് എന്റെ മകനൊപ്പമുള്ള ചിത്രങ്ങൾ വൈറലായപ്പോഴും പ്രേക്ഷകർ ചോദിച്ചത് എനിക്ക് ഇത്ര വലിയ മകനുണ്ടോ എന്നായിരുന്നു. പലരുടെയും മനസ്സിൽ എന്നെ കാണുമ്പോൾ അമ്മായി എന്ന കഥാപാത്രമാണ് കണക്ട് ആകുന്നത്. അതുകൊണ്ടാകാം ഇത്തരം കമന്റുകളെന്നും പ്രസീത പറയുന്നു. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 1,000,000 കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തു, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.